കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. മലയാളികളുടെ മനസ്സിൽ സ്നേഹം നിറയ്ക്കുന്ന തിരുവോണനാൾ വന്നെത്തി. കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന ചക്രവർത്തി ആണ്ടിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ പൊന്നോണം എന്നാണ് ഐതിഹ്യം. അത്തം നാളിൽ പത്താം തുടങ്ങി പത്താം ദിവസം പൊന്നോണമായി. ഈ പത്തു ദിവസവും വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കും. എല്ലാവരും ഒത്തുചേർന്നാണ് പൂക്കളം ഒരുക്കുന്നത്. വള്ളംകളി, തുമ്പിത്തുള്ളൽ പോലുള്ള ആഘോഷങ്ങൾ നടത്തിയുമാണ് നാം ഓണം ആഘോഷിക്കുന്നത്. ഓണസദ്യ ഒരുക്കുന്നതും ഓണക്കോടികൾ കൈമാറുന്നതും ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ്. മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. എന്നാൽ ഈ വർഷത്തെ ഓണം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഓണം ആഘോഷിച്ചിരുന്ന മലയാളികൾക്ക് ഇത് വ്യത്യസ്തമായ ഓണക്കാലമാണ്. ആഘോഷ പരിപാടികളും യാത്രകളും ഒക്കെയായി ഓണനാളുകളും അവധിക്കാലം ആഘോഷിച്ചിരുന്ന മലയാളികളുടെ ഈ വർഷത്തെ ഓണം വീടുകളിൽ ഒതുങ്ങും എന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ രണ്ട് വർഷവും പ്രളയമായിരുന്നു. ഇപ്രാവശ്യം കൊറോണ എന്ന മഹാമാരി വില്ലനായതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമ്മുടെ ലക്ഷ്യം കൊറോണ വൈറസിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ്. അകലം പാലിച്ചും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുകയും മാസ്ക്